നമ്മുടെ വേദങ്ങളിൽ സിന്ധു നദിയിലെ വള്ളങ്ങളെക്കുറിച്ചും കപ്പലുകളെക്കുറിച്ചും നൂറുകണക്കിന് റിക്കുകളിലൂടെ വിവരിച്ചിട്ടുണ്ട്. നാവ ഈവ സിന്ധു ഊന എന്ന് പറഞ്ഞ ഭാരതത്തിൽ സിന്ധു നദിയും തുറമുഖങ്ങളും കപ്പലുകളും വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സംസ്കൃതത്തിൽ, നമ്മുടെ വേദത്തിൽ, നമ്മുടെ പൈതൃകത്തിൽ ഇപ്പോഴും നോക്കിയാൽ അറിയാൻ സാധിക്കും. നമ്മുടെ സാഗർമാല പ്രോജക്റ്റ് എക്സ്പോർട്ട് അങ്ങോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാ തുറമുഖങ്ങളും നവീകരിക്കുകയാണ്. 7000 കോടി, 8000 കോടി, 9000 കോടി രൂപ മുടക്കിയിട്ട് നമ്മളുടെ തുറമുഖങ്ങളെ അങ്ങോട്ട് വികസിപ്പിക്കുകയാണ്. തൂത്തുക്കുടി തുറമുഖവും ചെന്നൈ തുറമുഖവും വളരെയധികം ഒന്നും അറിയപ്പെടാത്ത തുറമുഖങ്ങളൊക്കെ സിംഗപ്പൂർ തുറമുഖത്തെയും കൊളംബോയിലെ കുഴപ്പങ്ങളെയും കൗണ്ടർ ചെയ്യാനും അതുപയോഗിക്കാനുമായിട്ട് കുറേ തുറമുഖങ്ങൾ അങ്ങോട്ട് വികസിപ്പിക്കുകയാണ്. അതുപോലെ ബംഗ്ലാദേശിലെ തുറമുഖം ഭാരതം ഉപയോഗിക്കുന്നു, നമ്മുടെ തുറമുഖം അവരോട് ഉപയോഗിച്ചോളാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ധാരാളം തുറമുഖങ്ങൾ, നമ്മളുടെ ഹാർബറുകൾ, പോർട്ടുകൾ. കൊച്ചി തുറമുഖത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കപ്പൽ കണക്കിന് ആൾക്കാർ വരികയാണെങ്കിൽ വിസ കൊടുക്കാനും ബാക്കി എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട്. ലോകത്തിൽ വളരെ വിരളമായിട്ടുള്ള, വളരെ വിരളമായിട്ടുള്ള സംവിധാനമാണ് കൊച്ചി തുറമുഖത്തിലുള്ളത്. ഇതൊക്കെ ഇപ്പോഴത്തെ കാര്യം. നമ്മൾ ഇന്ത്യക്ക് അകത്തുള്ള തുറമുഖങ്ങൾ മാത്രമല്ല, പുറത്തുള്ള തുറമുഖം, കൊളംബോ തുറമുഖവും നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഭാരതത്തിൻ്റെ അകത്ത് തന്നെയാണെങ്കിലും മൊറീഷ്യസിൻ്റെ തുറമുഖവും ആൻഡമാനിലെ പുതിയ തുറമുഖം മാതിരി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആൻഡമാനിൽ പുതിയ തുറമുഖം വരികയാണ്. യുദ്ധ സാമഗ്രികളുമായി കൈകാര്യം ചെയ്യാനുള്ള പുതിയ വലിയൊരു തുറമുഖം ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ വരുന്നുണ്ട്. മൊറീഷ്യസിലെ തുറമുഖവും ഭാരതത്തിന് സ്വന്തം തുറമുഖം മാതിരി ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മാലിദ്വീപും ഭാരതത്തിന് തുറമുഖങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട്. അതുപോലെ ഇറാൻ, നമുക്കറിയാൻ സാധിക്കും നമ്മളുടേതായിട്ടുള്ള ഓയിലും ബാക്കിയുള്ളതൊക്കെ റഷ്യയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇറാനിലെ ചബാർ തുറമുഖം വഴിക്ക് അവരുടെ പ്രൊട്ടക്ഷനിലാണ് നമ്മളുടെ ഈ പ്രോഡക്റ്റുകൾ കപ്പലിൽ വന്നത്. അവർ സേഫ് ഗാർഡ് ചെയ്തിട്ടാണ്, എസ്കോർട്ട് ചെയ്തിട്ടാണ്. ഈ ചബാർ തുറമുഖം ഉണ്ടാക്കിയത് ഭാരതമാണ്. നമുക്ക് ഏത് കാലഘട്ടത്തിലും അത് ഉപയോഗിക്കാൻ സാധിക്കും, അതിപ്പോൾ ഉപയോഗിക്കുന്നുമുണ്ട്. ഒമാനിലെ തുറമുഖം നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക തുറമുഖം ഉണ്ട് അവിടെ, അത് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള തുറമുഖമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരുപക്ഷെ കേട്ടതാണ്, 2 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് UAE ഇന്ത്യയിൽ നടത്താൻ പോണത്. ഇന്നലെയാണ് പത്രവാർത്ത വന്നത്, മിനിങ്ങാന്നാണ് തീരുമാനമെടുത്തത്. 2 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനു മുമ്പ് നടന്നതിനെ കുറിച്ചിട്ടോ ഈ ഭാവിയിൽ ഇപ്പോൾ തീരുമാനമെടുത്തതാണ്. അതിൽ UAEയിലെ തുറമുഖം മുഴുവനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഡിഫൻസിൻ്റെ ഉൾപ്പെടെ. എന്താ കാരണം അറിയാമോ? UAEയിലെ പട്ടാളക്കാർക്ക് ഫുൾ ട്രെയിനിങ് കൊടുക്കുന്ന ഭാരതമാണ്. മാത്രമല്ല UAEയിലെ നേവിക്ക് പ്രാക്ടിക്കൽ യുദ്ധം നടത്തുന്നതിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കുന്നത് അവരുടെ ഡിഫൻസ് പോർട്ടിൽ ഭാരതത്തിൻ്റെ ഡിഫൻസ് ഷിപ്പുകൾ പോയിട്ടാണ്. അത് വളരെ ഗംഭീരമാണ്. അപ്പോൾ ഒമാനിലെ പോർട്ട് നമുക്കുണ്ട്, UAEയിലെ പോർട്ട് നമുക്ക് എടുക്കാം, ഇറാനിലെ പോർട്ട്, ചബാർ പോർട്ട് നമുക്ക് വളരെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ എന്താ സംഭവിച്ചതെന്നറിയാമോ? അദാനി തിരുവനന്തപുരം എയർപോർട്ട് എടുത്തപ്പോഴത്തേക്കും തിരുവനന്തപുരത്തെ കുറേ ചൊറിച്ചിലുകാരുണ്ടായിരുന്നല്ലോ. രാഷ്ട്രദ്രോഹികളെ മൊത്തത്തിൽ എവിടെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ കാണാൻ സാധിക്കും. ഞാൻ ചിലപ്പോൾ പണ്ട് പറയാറുണ്ട്, ആയുർവേദത്തെ വെറുക്കുന്നവരെ ഒരുമിച്ച് കാണണമെങ്കിൽ ആയുർവേദ കോളേജിൽ പോയാൽ മതി, സംസ്കൃതത്തെ വെറുക്കുന്നവരെ ഒരുമിച്ച് കാണണമെങ്കിൽ സംസ്കൃത കോളേജിൽ പോയാൽ മതി. അതേപോലെ തന്നെ നമ്മളുടെ നാടിൻ്റെ ഇതുമാതിരിയുള്ള പൈതൃകത്തെ എതിർക്കുന്നവരെ കാണണമെങ്കിൽ എവിടെയൊക്കെ പോകണം എന്നുള്ളത്, ഭാരതത്തിൽ മൊത്തമുള്ള രാഷ്ട്രദ്രോഹികൾ കേരളത്തിലാണ് അടിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ അദാനി തിരുവനന്തപുരം എയർപോർട്ട് എടുത്തപ്പോൾ എന്തൊരു പക്ഷം, അങ്ങേര് ഇസ്രായേലിൽ പോയിട്ട് അവിടുത്തെ ഹാർബർ വാങ്ങിച്ചിരിക്കുന്നു. ഇന്നലെ വാർത്ത മിനിഞ്ഞാന്നത്തെ സംഭവം. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവരുടെ പോർട്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൈഫ ഗ്രൂപ്പ് ഓഫ് പോർട്ടുകളാണ് ഇസ്രായേലിൽ നിന്ന് ഭാരതം വാങ്ങിച്ചിരിക്കുന്നത്.
ശരിക്കും അപ്പോൾ ഭാരതത്തിന് പണ്ടൊക്കെ അമേരിക്കയാണ് അത് ചെയ്യുക. അമേരിക്കയ്ക്ക് ഈ ഭൂമിയിലെ ഓരോ ഭാഗത്ത് അവർക്ക് യുദ്ധത്താവളം വേണം. അമേരിക്കയുടെ സ്ഥാപന എന്താ പറയുക പീരങ്കികളും യുദ്ധക്കോപ്പുകളും അവരുടെ കപ്പലുകളൊക്കെ നിർത്താനായിട്ട് അവർക്ക് ഓരോ സൗകര്യങ്ങൾ വേണം അമേരിക്കയ്ക്ക്. ഇപ്പം നമുക്കിപ്പോൾ ഫിജിയിലുണ്ട്, ഗയാനയിലുണ്ട്, ട്രിനിഡാഡിലുണ്ടായി. ഇതിപ്പോൾ ഇത് പ്രൈവറ്റാണ്, അദാനിയുടെയാണ്. എന്നാലും ഇസ്രായേലുമായിട്ട് നമ്മളുടെ സൗഹൃദ ബന്ധം അനുസരിച്ച് പ്രൈവറ്റിനും പബ്ലിക്കിനും ഒക്കെ അത് ഉപയോഗിക്കാം. ഇപ്പം നമ്മളത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് യു എ ഇയിൽ നമുക്ക് നല്ല ബന്ധമായി. ബഹ്റിനിലെ ബഹ്റിൻ തുറമുഖം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, പക്ഷെ പർച്ചേസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവരൊക്കെ ആയിട്ട് അത്രയധികം ബന്ധമുള്ളതാണ്. ഭാരതത്തിലെ തുറമുഖം ഈ കഴിഞ്ഞ ജൂൺ മാസം, അതായത് കഴിഞ്ഞ മാസം, ഭാരതത്തിൻ്റെ എക്സ്പോർട്ട് ഒരു മാസത്തിൽ വളർന്നിരിക്കുന്നത് 29%. 29% വളർച്ച എക്സ്പോർട്ട് ത്രൂ ഹാർബർ, എന്ത് ഗംഭീരമാണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഹാർബറൊക്കെ അങ്ങോട്ട് വളരെ ഗംഭീരമായിട്ട് വികസിപ്പിക്കുകയാണ്. പലപ്പോഴും പല സ്ഥലത്തുമുള്ള പ്രശ്നങ്ങൾ സിംഗപ്പൂരിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട്, കൊളംബോയെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട്, മറ്റ് രാജ്യങ്ങളിലുള്ള പോർട്ട് ഫെസിലിറ്റീസിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമ്മളുടെ ടാറ്റയും നമ്മളുടെ അദാനിയും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇത് അദാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയാണ്, ഓർമ്മിക്കണം. നമ്മുടെ ചബ്ബാർ പോർട്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഒമാനിലെ പോർട്ട് പറഞ്ഞ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. യു എ ഇ ആയിട്ടുള്ള ബന്ധം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ കൊളംബോയിലെ പോർട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഇത് അദാനി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, അയാളുടെ പേരിലുള്ള കമ്പനിയാണ് യഥാർത്ഥത്തിൽ. അതും ഇസ്രായേൽ മാതിരി അവർ ലോകത്തിലെ ബാക്കിയുള്ളത് ഇങ്ങോട്ട് വാങ്ങിക്കുകയല്ലാതെ ഒരിക്കലും അങ്ങോട്ട് കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കുന്ന രാജ്യത്തിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് എന്തൊരു അഭിമാനമാണല്ലേ. ലോകമെമ്പാടും നമ്മൾ എത്ര ദിവസങ്ങൾ കൊണ്ട് വികസിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. വളരെ അത്ഭുതം തോന്നി അത് വായിച്ചപ്പോഴും അറിഞ്ഞപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴും. പ്രണാമം, നമസ്കാരം.